ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്റ്റിജിയാണേ. സ്റ്റിജിസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ? ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഈ പുതിയ വർഷത്തിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ പുതുവർഷം എല്ലാവർക്കും നന്മയും അനുഗ്രഹവും ഒരുപാടുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി പഴമയുടെ പുതുമയുമായിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പഴംപൊരിയിൽ നിന്നും വളരെ വ്യത്യസ്തമായതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരി. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടിട്ട് വന്നാലോ. ആദ്യമായി നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കിട്ട ശേഷം നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അതവിടെ തിളച്ച് ഉരുകുമ്പോഴേക്കും നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള പഴമൊക്കെ റെഡിയാക്കിയെടുക്കണം. ഒരു പഴം ഞാൻ 3 പീസാക്കിയെടുക്കുന്നത്. എൻ്റെ തോലൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം അതിന് 3 ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പഴംപൊരിക്കായിട്ട്. നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ നെടുകെ 2 കണ്ടിച്ചതിന് ശേഷം എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ അതിനെ 3 കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഏകദേശം നന്നായിട്ട് പഴുത്ത 4 ഏത്തപ്പഴമാണ് പഴംപൊരിക്കായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളെടുത്ത പഴമെല്ലാം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ നന്നായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ബാറ്റർ തയ്യാറാക്കണം, മുക്കി പൊരിക്കുന്നതിനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിക്ക് പകരം നമ്മുടെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് അങ്ങനെ ഉപയോഗിക്കാം. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, പഴംപൊരിക്ക് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഒരല്പം, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ആ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് 1 നൂൽ പരിവോ 2 നൂൽ പരിവോ ഒന്നും വേണ്ട. ശർക്കര നന്നായിട്ട് ഉരുകി തിളച്ച് കിട്ടിയാൽ മാത്രം മതി നമുക്ക്. അങ്ങനെ ഞാൻ മാവ് നന്നായിട്ട്, അരിപ്പൊടി നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ദോശയുടെ അല്ല ഇഡലിയുടെ ബാറ്ററിൻ്റെ പരുവമാണ് വേണ്ടത്. ദോശയുടെ അല്ല, ദോശയാകുമ്പം കുറച്ചും കൂടെ ലൂസായിട്ടേ കിട്ടത്തുള്ളൂ. ഒരു ഇഡലിയുടെ ബാറ്ററിൻ്റെ പരുവമാണ് വേണ്ടത്. കാരണം നമ്മുടെ മാവ് നല്ല പോലെ നമ്മുടെ പഴംപൊരിയിൽ പിടിക്കണം. അതിനുശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അതിനുശേഷം ഞാനിവിടെ കുറച്ച് സെസമിൻ സീഡ്, അതായത് നമ്മുടെ കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം എള്ളിട്ട് കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാനി നമുക്ക് ആവശ്യത്തിന് എത്ര വേണമോ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പഴത്തിൻ്റെ പീസുകളും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് മുക്കി വയ്ക്കാം. എല്ലാ പീസുകളും മുക്കി വയ്ക്കണം. മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള എണ്ണ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം മാത്രമേ നിങ്ങൾ പഴംപൊരി ഇട്ട് കൊടുക്കാവുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഓരോ പഴംപൊരിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴംപൊരി ഓരോന്നും ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ചുമിട്ട് നമുക്ക് നന്നായിട്ട് പഴംപൊരി ഫ്രൈ ആക്കിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗണ് കളറ് കിട്ടുന്നിടം വരെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ശർക്കര ഇട്ടത് കൊണ്ട് തന്നെ നല്ല കളറ് നമ്മുടെ പഴംപൊരിക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കളറ് കിട്ടാനായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി കിട്ടും. അങ്ങനെ നമുക്കിനി നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് അത് മാറ്റിക്കൊടുക്കാം. ഇങ്ങനെ 2 പൊരിച്ചെടുക്കാനുള്ള പഴംപൊരി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ 2 പഴംപൊരി
ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ പഴംപൊരിയും റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാനുള്ള ഭംഗി പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും തന്നെ വീട്ടിൽ ഈ റെസിപ്പി ചെയ്തു നോക്കണം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾ കൈകൊണ്ട് മാവ് കുഴയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ റെസിപ്പി ചെയ്തു നോക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ദൈവം എല്ലാവരെയും ഈ പുതുവർഷത്തിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.